കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സോളാർ കത്തുന്നു. ബിജു രാധാകൃഷ്ണന്റെ മൊഴിക്കു പിന്നിൽ രാഷ്ട്രീയ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് കോൺഗ്രസ് നേതാവ് എം ഹസൻ ആരോപിച്ചു. പ്രതിപക്ഷത്തിനെതിരെയാണ് ഗൂഢാലോചനയെങ്കിലും കോൺഗ്രസിനുള്ളിലും പരസ്പരം സംശയം ഉയർന്നു കഴിഞ്ഞു. ബിജു രാധാകൃഷ്ണന്റെ ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ തന്നെ. സോളാർ കമ്മീഷന് മുമ്പാകെ ബിജു നൽകിയ മൊഴി UDFന്റെ മാനം ചോദ്യം ചെയ്യപ്പെടാൻ എതിരാളികൾക്ക് അവസരമൊരുക്കി. എന്നാൽ ഇതിനു പിന്നിൽ എല്ലാം രാഷ്ട്രീയ കളി മാത്രമെന്ന പ്രതിരോധമാണ് ഭരണമുന്നണി ഉയർത്തുന്നത്. UDFിൽ നിന്ന് അടുത്തു വിട്ടുപോയവരും LDFലെ ചിലരുടെയും ഗൂഢാലോചനയാണ് ബിജുവിന്റെ ആരോപണത്തിന് പിന്നിലെന്ന മറു ആരോപണമാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. ഇത് ഒരു ക്രിമിനൽ കോൺസ്പിറസി ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്, അത് ഗവൺമെന്റ് അന്വേഷിക്കണം. അപമാനിച്ച് തന്നെ ഇറക്കിവിടാൻ കഴിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പിന് UDF രാഷ്ട്രീയത്തിൽ മാനങ്ങളുണ്ട്. ബിജു രാധാകൃഷ്ണനുമായി ജയിൽ സൂപ്രണ്ട് കൂടിക്കാഴ്ച നടത്തിയതിനെ കുറിച്ച് സംശയമുള്ളവർ പാർട്ടിയിലുണ്ട്. കമ്മീഷൻ സൂപ്രണ്ടിനെ താക്കീത് ചെയ്ത ശേഷവും എന്തുകൊണ്ട് സൂപ്രണ്ടിനെതിരെ നടപടിയെടുത്തില്ലെന്ന മുറുമുറുപ്പാണ് പാർട്ടിയിൽ ഉയരുന്നത്. ജയിലിൽ ബിജുവിനെ സന്ദർശിച്ചവരുടെ വിവരം പുറത്തുവരുമ്പോൾ എല്ലാം വെളിവാകുമെന്ന ആത്മവിശ്വാസം ഇക്കൂട്ടർ പ്രകടിപ്പിക്കുന്നു. മൊത്തത്തിൽ കോൺഗ്രസ് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സോളാർ സംശയത്തിന്റെ വിത്ത് വിതച്ചു കഴിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.